നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ടാക്സ് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട് ഇപ്പോൾ ഇനി ജനുവരി മാസമായി ഇനി ഫെബ്രുവരി മാർച്ച് ഈ മാസം കൂടിയുള്ളൂ നമ്മുടെ ടാക്സ് പേയ്മെൻറ്റ് നടത്താനായിട്ട് ടാക്സിൻ്റെ ഈ പെർട്ടിക്കുലർ അസസ്മെൻറ്റ് ചെയ്യലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഓൾഡ് റെജീമിൽ ഇപ്പോൾ ഓൾഡ് റെജീമുണ്ട് ന്യൂ റെജീമുണ്ട് ന്യൂ റെജീമിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിന് ടാക്സ് കൊടുക്കുക നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് പക്ഷേ പല ആൾക്കാരും ഓൾഡ് റെജീമ് പോകുന്ന ആൾക്കാരുണ്ട് കാരണം ഒത്തിരി പേർക്ക് ഹോം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴും ഈ ഓൾഡ് റെജീമിനെയാണ് നല്ലത് ശരിക്കും ഓൾഡ് റെജീമിൽ ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണമെന്നു വെച്ചാൽ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ പേരിൽ ആ കാശെങ്കിലും നമ്മളിത് നിലനിൽക്കുന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് പിന്നെ നമുക്ക് പലപ്പോഴും സാലറിയിട്ട് തന്നെ പി എഫും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ശരിക്കും ആ ഈ പറഞ്ഞ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പി എഫിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് ശരിക്കും നമ്മുടെ എ ടി സി ബെനിഫിറ്റിലെടുക്കാനും പറ്റും അതിൽ നിന്നൊരു ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മെയിൻ ആയിട്ടുള്ളത് ഒത്തിരി സെഷൻസ് ഉണ്ടെങ്കിലും എ ടി സി ബെനിഫിറ്റാണ് ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇടാനും പറ്റും ആ ഇന്വെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നമ്മുടെ ടോട്ടൽ പേന്ന് കുറച്ച് കാണിച്ചിട്ട് അത്രയും കുറച്ച് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ജനറലായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഞാനിന്ന് പറയാൻ പോണത് അപ്പോൾ എല്ലാവർക്കുമുള്ള ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇൻഷുറൻസ് അടച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അടച്ചാൽ മതിയോ അല്ലെങ്കിൽ വേറെ എഫ് ഡി ഇട്ടാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർക്കുള്ളൊരു ജനറൽ ആണ് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നത് നമുക്ക് എ ടി സി ബെനിഫിറ്റിൽ കാണിക്കാൻ പറ്റും പിന്നെ വീട് വാങ്ങുന്ന ടൈമിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത് ഇതിൽ കാണിക്കാൻ പറ്റും വീട് വാങ്ങുമ്പോൾ ഹോം ലോൺ എടുക്കണമെങ്കിൽ പ്രിൻസിപ്പൾ എമൗണ്ട് ഇതിൽ നിന്ന് കാണിക്കാൻ പറ്റും ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ പറയണതണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് പറയണതണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇപ്പോൾ യൂലിപ്പ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എ ടി സി ബെനിഫിറ്റിൽ കാണിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ ഫോഴ്സ് ആയിട്ട് കൊടുക്കണ്ട കുട്ടികളുടെ ഫീ പേയ്മെൻറ്റ് ഇതെല്ലാം അല്ലെങ്കിൽ പി എഫ് ഇതെല്ലാം കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു ഇയർലി നമുക്ക് ഇത്തരം പേയ്മെൻറ്റ് എത്ര പോകുന്നുണ്ട് ഇട്ട് നോക്കാം അത് ചിലപ്പോൾ ഒരു അമ്പതിനായിരം പോവേണ്ടെങ്കിൽ ബാക്കി ഒരു ലക്ഷത്തിന് മാത്രമേ നമ്മൾ ഈ വേറെ ഇൻവെസ്റ്റ്മെൻ്റിലേക്ക് നോക്കിയാൽ മതി അല്ലാതെ ഒന്നര ലക്ഷം രൂപ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യം തന്നെ ജോലിയുള്ളവരാണെങ്കിൽ നോക്കാം പി എഫ് എത്ര കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ഫീ പേയ്മെൻറ്റ് എത്ര കൊടുക്കുന്നുണ്ട് ഹോം ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൾ എത്ര കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര രൂപ നമുക്ക് വേണം ആ പൈസ മാത്രമേ ഈ പറഞ്ഞ എ ടി സി ബെനിഫിറ്റ് എടുക്കാനായിട്ട് നമ്മൾ അലൗഡ് ഉള്ളൂ അപ്പോൾ അത് മാത്രമേ ഇൻവെസ്റ്റ്മെൻ്റിലേക്ക് പോയത് അപ്പോൾ നമ്മൾ ഇനി പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ പറഞ്ഞു വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് ഒരു നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് ലോങ്ങ് ടൈമാണ് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കടക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഒരു എഫ്റ്റിന് റേറ്റ് ഒരു സിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഇൻഷുറൻസിൽ തന്നെ യൂലിപ്പ് ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഇതിൽ നമുക്കൊരു അഞ്ച് വർഷം ആയിരിക്കും ലോക്കിൻ പീരീഡ് അതോടൊപ്പം തന്നെ മാർക്കറ്റ് റിട്ടേൺ കിട്ടും അപ്പോൾ എത്രയാണോ മാർക്കറ്റിൽ പെർഫോമൻസ് വരുന്നത് ആ ലോങ് ടൈമിലേക്ക് അത് ഒരു നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ കൊല്ലത്തിൽ അടയ്ക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളൊരു ബെനിഫിറ്റ് ഈ രണ്ട് കാര്യത്തിനുണ്ട് യൂലിപ്പിലാണെങ്കിൽ രണ്ടര ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ ഒരു വർഷത്തിൽ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എൻ പി എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് എൻ പി എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒന്നര ലക്ഷം മാത്രമല്ല അല്ലാണ്ട് അഡീഷണൽ അമ്പതിനായിരം രൂപയുടെയും കിട്ടാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് അപ്പോൾ എൻ പി എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെൻഷൻ സ്കീമായിട്ടാണ് അറുപത് വയസ്സ് വരെ നമുക്ക് ആ പൈസ ലോക്കിനായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും നമുക്കൊരു നാൽപ്പത് ശതമാനം വരെ ടാക്സിലാണ് എടുക്കാൻ പറ്റും ബാക്കിയുള്ളത് ആന്യൂറ്റി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ പി എസ് ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വീലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതാണ് അതിൽ നിന്ന് റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ തന്നെ കിട്ടും യൂലിപ്പായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ കമ്പെയർ ചെയ്യുന്ന റിട്ടേൺ അതിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ലോക്കിനുള്ള എഫ് ഡികളുണ്ട് പിന്നെ സീനിയർ സിറ്റിസൻ്റെ എഫ് ഡികളുണ്ട് ഇതെല്ലാനും നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നര ലക്ഷത്തിലുള്ള ഇതിൽ വരുന്ന എ ടി സി ബെനിഫിറ്റിൽ പെടുത്താവുന്ന റിട്ടേൺ ആണ് ഇനി നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ പലവർക്കും ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ ഇവൻ പി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് നേരത്തെ പറഞ്ഞില്ല പി എഫിലും ഇതിൽ കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് എ ടി സി ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഇക്വിറ്റി ലിങ്ക്ട് സേവിങ് സ്കീം എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്നര ലക്ഷത്തിനുള്ളിൽ എത്രയാണോ ആ ഗ്യാപ്പ് ഉള്ളത് ആ പൈസ നമുക്ക് നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ ബെനിഫിറ്റ് എടുക്കാനും പറ്റും അപ്പോൾ ടാക്സ് എക്സംഷൻ പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് എത്രയാണോ ഒന്നര ലക്ഷം രൂപ മാക്സിമം നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യും പക്ഷേ വിൽക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ശതമാനം പ്രോഫിറ്റിൻ്റെ നമ്മൾ ടാക്സ് കൊടുക്കണം ഇനി അതല്ല ഒരു ലക്ഷം രൂപ വരെയും പ്രോഫിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണ്ട അപ്പോൾ ഇതാണ് ഇ എൽ എസ് എസിൽ കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു എല്ലാ സ്കീമിലും നോക്കണമെങ്കിൽ ഏറ്റവും കുറവ് ലോക്കിൻ പീരീഡ് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇ എൽ എസ് എസ് ആണ് മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് പൈസ നമുക്ക് വിറ്റ് എടുക്കാൻ പറ്റും മറ്റുള്ളതിനെല്ലാത്തിനും മിനിമം അഞ്ച് വർഷം വരെ നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് ഇതിൽ റിട്ടേൺ താരതമ്യേന നമ്മൾ ഇതെല്ലാം നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ അതോടൊപ്പം തന്നെ ഇക്വിറ്റി ഇൻ റിട്ടേൺ നമുക്ക് കിട്ടണം എൻ്റെ പേരിൽ മാർക്കറ്റിൽ എത്രയാണോ റിട്ടേൺ അപ്പോൾ നമുക്കൊരു ലോങ്ങ് ടൈമിൽ ഒരു ഫൈവ് ഇയേഴ്സിന് മുകളിലൊക്കെ ഒരു പത്ത് ശതമാനത്തിന് മുകളിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ നമുക്കൊരു ഒരു പി എഫിലൊക്കെ കിട്ടുന്നതിനെ പോലെ നമുക്കൊരു ഗ്യാരൻറ്റീഡ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ഒരു ഇക്വിറ്റി അലൊക്കേഷൻ ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ എൽ എസ് എസ് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഒരു ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ലോക്കിൻ കുറഞ്ഞതും അതേമാതിരി റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ എൽ എസ് എസ്സിലുണ്ട് ഇതുപോലെ തന്നെ സിമിലർ ലൈനിൽ നോക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് യൂലിപ്പിലായാലും എൻ പി എസ്സിലായാലും അപ്പോൾ യൂലിപ്പിലാവുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് മ്യൂച്വൽ ഫണ്ടേക്കാളും കൂടുതലുണ്ടാവും ലോക്കിൻ പീരിയഡും മൂന്ന് വർഷത്തിനോരോ അഞ്ച് വർഷം ഉണ്ടാവും ഇനി ഈ ഒരു പെൻഷൻ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമാണെങ്കിൽ എൻ പി എസും നമുക്ക് ഓപ്ഷൻ നമുക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ തന്നെ സൂന്യ സമൃദ്ധിയും എല്ലാവരും പെടുത്താവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്യുക്കായിട്ട് ആളുകൾക്ക് ഈ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിനേക്കാൾ മുന്നേ ഒരു ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻസുകളാണ് നമുക്കുള്ളത് അതിലേതാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ എ ടി സി ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൻ്റെ മെയിലിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ് അതേമാതിരി ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്